നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ വേണ്ടി വിജിലൻസിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള പരക്കെയുള്ള യു ഡി എഫിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ചില നിജസ്ഥിതികളിലേക്കാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോകുന്നത്. പാലാരിവട്ടം മേൽപ്പാലം യു ഡി എഫിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അതിൻ്റെ 70% പണി തൻ്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയതാണ്. ബാക്കി 30% പണി എൽ ഡി എഫ് സർക്കാർ നടത്തിയതായിരുന്നു. ആ 30% പരിപാടികൾ, അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അഴിമതിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൽ ഡി എഫ് ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി വരുന്നു. പാലാരിവട്ടം പാലം പണിയാനായി കമ്പനി അനുവദിച്ചത്, അതായത് ഇതിനു വേണ്ടി ടെൻഡർ അനുവദിച്ച കമ്പനിക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുന്ന തീരുമാനങ്ങൾ, ചില തീരുമാനങ്ങൾ ഇടതുപക്ഷ സർക്കാരും നടപ്പിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുള്ളപ്പോൾ അത് എൽ ഡി എഫ് എങ്ങനെ മറക്കാൻ കഴിയും? അതുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാലത്തിൻ്റെ 30% ജോലികളിലെ അഴിമതിക്ക് എൽ ഡി എഫ് ഉത്തരവാദിത്തം പറയേണ്ടത് അനിവാര്യമാണ്. ഇബ്രാഹിം കുഞ്ഞ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് സ്വാഭാവികമാണ്. എന്നാൽ എൽ ഡി എഫിന് ഈ ഒരു പ്രോജക്റ്റിൽ വലിയ രീതിയിൽ അഭിമാനത്തോടുകൂടി അവർ ഉദ്ഘാടനം ചെയ്ത് അവരുടെ പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഘട്ടത്തിൽ ശ്രമം നടത്തിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പ്രതിയോഗിയെ നേരിടുന്ന രീതിയിൽ ഈ വിഷയത്തിൽ യു ഡി എഫിനെ കടന്നാക്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 1000 കോടി രൂപയുടെ കരാറ് നിർമ്മാണ കമ്പനിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം. ചെന്നൈ IIT പറഞ്ഞത് പാലത്തിൻ്റെ ബലം പരിശോധിക്കാൻ ലോഡ് ടെസ്റ്റ് നടത്തണമെന്നാണ്. കോടതിയും ഇത് പറഞ്ഞപ്പോൾ സർക്കാർ അപ്പീൽ പോയി എന്നുള്ളതാണ്. ലോഡ് ടെസ്റ്റ് നടത്താതിരിക്കാൻ ശ്രമിക്കുകയും ജനത്തിൻ്റെ മനസ്സിൽ സംശയമുണ്ടാക്കാൻ സർക്കാർ നടത്തുന്ന പാഴായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം എന്നുമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയും ജനശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയും പിണറായി വിജയൻ നടത്തുന്ന പരിപാടികളാണ് ഇതെന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തി നിൽക്കുമ്പോഴും അതോടൊപ്പം സ്പ്രിംഗ്ലർ ഇടപാടിലും അതിന് സമാനമായി തന്നെ ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലെ നിർണായകമായ വീഴ്ചയുമെല്ലാം ജനശ്രദ്ധയിലുള്ള കാര്യങ്ങൾ ആണ്. അത് വഴിതിരിച്ചുവിടുന്ന പുതിയ മാറ്റത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ അഹോരാത്രം പരിശ്രമിക്കുന്നത്. വിജിലൻസിനെ മനഃപൂർവ്വമായി വലിയ തോതിൽ തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയൻ നടത്തുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിജിലൻസിനെ മനഃപൂർവ്വം ഇത് പ്രേരിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയ സ്വാധീനം, ഭരണസ്വാധീനം ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ പാലാരിവട്ടം പാലം കുറേ നാളായി എടുത്തിടുന്നത് യു ഡി എഫ് ആരോപിക്കുന്ന പ്രശ്നങ്ങൾക്ക് ബദൽ സംവിധാനമായിട്ടാണ് എന്നുള്ള സൂചന പറയുന്നു. 1000 കോടിക്ക് അധികമായി തുക അനുവദിച്ചുകൊണ്ട് നിർമ്മാണ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ എൽ ഡി എഫ് നടത്തിയ പദ്ധതികൾ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമായിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാന കാര്യം എടുത്തു പറയുമ്പോഴാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി ഇല്ലാതാകുന്നത്. ഇബ്രാഹിം കുഞ്ഞ് നടത്തിയ അഴിമതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല അവർ ചെയ്യുന്നത് എന്ന് ഒരു ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇബ്രാഹിം കുഞ്ഞ് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 70% എന്ന രീതിയിൽ കൂടി തുറന്ന് സമ്മതിക്കുന്ന ഒരു വാക്യമായി ഉമ്മൻചാണ്ടിയുടെ വാക്ക് നമുക്ക് വിലയിരുത്താനും കഴിയും. ചുരുക്കി പറഞ്ഞാൽ 70% അഴിമതി അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 30% അതിൻ്റെ ക്രമക്കേടുകളിൽ ഉത്തരവാദി എൽ ഡി എഫ് അല്ലേ എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയപരമായി ഉമ്മൻചാണ്ടി ഉന്നയിച്ചിരിക്കുകയാണ്. പാലാരിവട്ടം മേൽപ്പാലവും അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ യു ഡി എഫിന് വലിയ സമ്മർദ്ദമുണ്ടാക്കിയിരിക്കുന്നു. യു ഡി എഫിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതികൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെയുള്ള ഒരു ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുമ്പോൾ ഇത് എൽ ഡി എഫിന് ഒരു പിടിവള്ളിയായി തന്നെ കണക്കാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് വളരെ നാടകീയമായിട്ട് ആശുപത്രിയിൽ ചെന്ന് വിജിലൻസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, 5-ാം പ്രതിയായി കണക്കാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ ചില വാക്കുകൾക്ക് വീണ്ടും പ്രസക്തിയേറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.